ഈജിപ്ത് പുരാവസ്തു ഗവേഷകരുടെ പറുദീസയാണ്. സഞ്ചാരികളിൽ ആരാധനയും അത്ഭുതവും ഉണർത്തുന്ന ഉറവിടമാണ്. ഈ പുരാതന രാജ്യം പ്രശസ്തമായത് അതിൻ്റെ അതിമഹത്തായ ചരിത്രപരമായ സംസ്കാരം കൊണ്ട് മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന എണ്ണമറ്റ രഹസ്യങ്ങൾ കൊണ്ടുകൂടിയാണ്. പിരമിഡുകൾക്കും മമ്മികൾക്കും പേരുകേട്ട രാജ്യമാണ് ഈജിപ്ത്. എന്നാൽ ഇവ പടുത്തുയർത്തിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും ശാസ്ത്രജ്ഞരും സംശയാലുക്കളാണ്. പലതരത്തിലുള്ള മമ്മികൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയിൽ ഏറ്റവും വിസ്മയകരമായത് തൂതൻഖാമന്റെ മമ്മിയാണ്. ഇതിന് 3500 കൊല്ലത്തെ പഴക്കവുമുണ്ട്. ഫറോവ ചിയോപ്സിന് ശേഷം രാജാവായ ആളാണ് തൂതൻഖാമൻ. പിരമിഡിൻ്റെ നിർമ്മാണത്തെ പോലെ തന്നെ നിഗൂഢതയുളവാക്കുന്നതാണ് തൂതൻഖാമന്റെ മമ്മിയും. മമ്മികളടങ്ങുന്ന വിചിത്ര ശവക്കലറയ്ക്കുള്ളിലേക്ക് ആദ്യം കടന്നു ചെന്ന രണ്ട് പുരാവസ്തു ഗവേഷകരായിരുന്നു അമേരിക്കക്കാരായ കാർട്ടറും കർണഖനും. അവർ അവിടെ 4 കുഴിമാടങ്ങൾ കണ്ടെത്തി. ഒന്നാമത്തെ കുഴിമാടത്തിൽ സ്വർണം കൊണ്ടുള്ള കലാപരമായ ചിത്രവേലകൾ അവർ കണ്ടു. 2ഉം 3ഉം കുഴിമാടങ്ങളിൽ ദേവീദേവന്മാരുടെ ചിത്രങ്ങളാണ് കണ്ടത്. 4ാമത്തെ കുഴിമാടത്തിലാണ് അവർ തൂതൻഖാമന്റെ മൃതദേഹം സൂക്ഷിക്കപ്പെട്ടതായി കണ്ടത്. മൃതദേഹം സ്വർണ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ഒരു ഇരുമ്പു തലയണ തലയ്ക്കടിയിൽ വച്ചിരുന്നു. സ്വർണ അരഞ്ഞാണിൽ വാൾ തൂക്കിയിട്ടിരുന്നു. ആ വാളുപോലും അമൂല്യ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ഇവയ്ക്കു പുറമെ ശവപ്പെട്ടി അമൂല്യമായ രത്നങ്ങളാൽ നിറച്ചിരുന്നു. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ കലാപാരമ്പര്യത്തെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ നമ്മെ രണ്ടു രഹസ്യങ്ങൾ വിസ്മയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് തൂതൻഖാമന്റെ മൃതദേഹത്തോടൊപ്പം കണ്ടെടുത്ത 150 ഉറുക്കുകളാണ്. രണ്ടാമത്തെ വിസ്മയം അദ്ദേഹത്തിൻ്റെ ജഡം എന്തുകൊണ്ട് ജീർണിച്ചു എന്നതാണ്. ഈ 150 ഉറുക്കുകളും ഈജിപ്തുകാരുടെ ഉന്നതമായ കലാപാരമ്പര്യത്തിൻ്റെ ഉത്തമ മാതൃകകളാണ്. അതേസമയം ഇത്തരം ആചാരങ്ങൾ അവരുടെ നിഗൂഢവും ദുർഗ്രഹവുമായ പാരമ്പര്യത്തെയും വെളിച്ചത്തു കൊണ്ടുവരുന്നു. 150 ഉറുക്കുകളിൽ ഹോറസ്, ഇസിസ്, സ്ക്രാബ് എന്നിവയാണ് അറിയപ്പെടുന്നവ. ഇതിൽ ജീവിതത്തിൻ്റെ പ്രതീകമായ സ്ക്രാബ് സൂര്യദേവനായ റായ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. സ്ക്രാബ് മൃതദേഹത്തിൻ്റെ ഹൃദയഭാഗത്താണ് വയ്ക്കുന്നത്. അമരത്വത്തിന് വേണ്ടി ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന അതിൽ കൊത്തിവച്ചിട്ടുണ്ട്. ഹോറസ്, ഇസിസ് എന്നീ ഉറുക്കുകളും ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവയാണ്. 150 ഉറുക്കുകളിൽ മേൽപ്പറഞ്ഞ 3 എണ്ണത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ മാത്രമേ ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഉറുക്കുകളുടെ ശക്തിയിലും മരണാനന്തര ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലും എത്ര ഗാഢമായാണ് ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നത് എന്നതിന് തെളിവാണ് മമ്മികൾ. എന്നാൽ തൂതൻഖാമന്റെ മമ്മിയെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു നിഗൂഢതയുടെ ചോദ്യമുണർത്തുന്നു. എന്തുകൊണ്ട് തൂതൻഖാമന്റെ മമ്മി ജീർണിക്കുന്നത്? തൂതൻഖാമന്റെ മമ്മിയേക്കാൾ എത്രയോ പഴക്കമുള്ള മമ്മികൾ ഇപ്പോഴും ഒരു കേടും കൂടാതെ അവശേഷിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെത് മാത്രം? ചരിത്രകാരന്മാരെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ്. മൃതദേഹത്തിൽ ഔഷധ ഗുണങ്ങളുള്ള ലേപനങ്ങൾ പൂശുന്നതിൽ വന്ന എന്തെങ്കിലും അപാകത കൊണ്ടാകാം ജഡം ജീർണിക്കുന്നത് എന്നാണ് ചരിത്ര പണ്ഡിതന്മാരുടെ നിഗമനം. എന്നാൽ ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. തൂതൻഖാമന്റെ മമ്മിക്കുള്ളിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ വമ്പിച്ച സമ്പത്ത് കണ്ടെടുത്തിട്ടുമുണ്ട്. വില പിടിച്ച രത്നത്തോടൊപ്പം നന്നായി അലങ്കരിച്ച സ്വർണ സിംഹാസനം, അലങ്കാര വസ്തുക്കൾ, കൊത്തുപണി ചെയ്ത മരസാമാനങ്ങൾ, തൂതൻഖാമന്റെ രാജ്ഞിയുടെ തലയോട് തുടങ്ങിയവയും അവർ കണ്ടെടുത്തു. രത്നങ്ങൾ പതിച്ച സിംഹാസനം
നിരവധി പുരാവസ്തു ഗവേഷകരെ ആകർഷിച്ച ഒന്നാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ശവക്കല്ലറയിലേക്ക് കടക്കാൻ ശ്രമിച്ച 20-ൽ 18 പേരും വഴിമധ്യേ തന്നെ മരണമടഞ്ഞുവത്രേ. ഇവരിൽ നേരത്തെ പറഞ്ഞ 2 അമേരിക്കക്കാർ മാത്രമാണ് അകത്തു കടക്കുന്നതിൽ വിജയിച്ചത്. മരിച്ചവരുടെ മരണകാരണത്തെക്കുറിച്ച് ഇന്നോളം അറിവായിട്ടില്ല. എന്നാൽ തങ്ങൾ ശവക്കല്ലറയ്ക്കുള്ളിൽ അപൽക്കരമായി ഒന്നും തന്നെ കണ്ടെത്തിയില്ലെന്ന് ആ 2 അമേരിക്കക്കാരും തറപ്പിച്ചു പറയുന്നു. മമ്മിയെപ്പോലെ തന്നെ ഗവേഷകരുടെ മരണവും നിഗൂഢമായി വർത്തിക്കുന്നു.